പലപ്പോഴും പലരും ധീരന്മാരാണ്, ധൈര്യമുള്ളവരാണ്. ചിലതൊക്കെ പറയും, ചിലതൊക്കെ പറയില്ല. ചിലതൊക്കെ പറയാൻ ഭയമുണ്ട്. എന്തായിരിക്കും ആഫ്റ്റർ കോൺസിക്വൻസസ്, പരിണതഫലം എന്തായിരിക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധമായ മനസ്സ്, ഹിഡൻ അജണ്ടയില്ലാത്ത ലക്ഷ്യം, ഹിഡൻ അജണ്ടയില്ലാത്ത മാർഗം. നമുക്ക് എല്ലാവരും ബന്ധുക്കളാണ്. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ, അക്ഷരാർത്ഥത്തിൽ നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ, ഭാരതം ആരെയും ഹിന്ദുധർമ്മം ആരെയും ചവിട്ടി പുറത്താക്കിയിട്ടില്ല, ആരെയും ചവിട്ടി പുറത്താക്കുകയില്ല, എല്ലാവരെയും അടിച്ചകത്താക്കുകയേ ചെയ്യുള്ളൂ. പോർച്ചുഗീസ് പാതിരിയോടാ പറഞ്ഞത്, അതാണ് ഭാരതം. പക്ഷെ ഭാരതത്തിന് ഇപ്പോൾ ഭയം എന്നുള്ളതില്ല. ഒന്ന് ശക്തമായ രാജ്യമായി, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലെ നാലാമത്തെ സ്ഥാനത്തിലാണ് ഇന്നലെ ഭാരതം ഉണ്ടായിരുന്നത്. പിന്നെ ആയുധങ്ങൾ ഭാരതം വിൽക്കുന്നു, ആയുധങ്ങൾ ഭാരതം ഇഷ്ടം മാതിരി ഉണ്ടാക്കുന്നു, അത്യാവശ്യമുള്ള ആയുധം ഭാരതം വാങ്ങിക്കുന്നു, അത് ഭാരതത്തിൽ ഉണ്ടാക്കാനുള്ള കരാറും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഭാരതം ആരെ പേടിക്കേണ്ട കാര്യമില്ല. ഭാരതത്തിനകത്തുള്ള ജിഹാദികളെയും തീവ്രവാദികളെയും കുരിശു കച്ചവടക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളെയും ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഹിഡൻ അജണ്ട ഇല്ല, സ്ട്രൈറ്റ് ഫോർവേഡാണ്. ആർക്കും വ്യക്തിപരമായിട്ടുള്ള താല്പര്യമില്ല, വ്യക്തിപരമായിട്ടുള്ള താല്പര്യവും കൂട്ടിക്കൊണ്ട് വരണ്ട എന്ന് ഭാരതത്തിലെ ഭരണാധികാരി പറഞ്ഞിട്ടുമുണ്ട്. തന്നെ തന്നെ കഴിവ് തെളിയിച്ചിട്ട് എവിടം വരെ എത്തണം അവിടം വരെ എത്തുക, നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും. പക്ഷേ വ്യക്തിപരമായി കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങളോ മറ്റൊന്നും ഇല്ല. മാത്രമല്ല, സാമ്പത്തികമായ ക്രമക്കേട് കാണിച്ചാൽ, കാണിച്ചു എന്നറിയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞയച്ചിരിക്കും, മാറ്റിയിരിക്കും. അങ്ങനെ അകത്തുള്ള ശത്രുക്കളെയും പുറത്തുള്ള ശത്രുക്കളെയും കൈകാര്യം ചെയ്യാൻ സോണിയാഗാന്ധിയും മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ സ്റ്റാൽവർട്ടിനെ വെറിപിടിച്ച് നടക്കുന്ന നമ്മുടെ മമതാ ബാനർജിയും അവരുടെ കൂട്ടത്തിലുള്ള വലക്കൈയും ഇടത്തുകൈയും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ ഇന്ന് ഭാരതത്തിന് ചങ്കൂറ്റമുണ്ട്, അസാധാരണ ചങ്കൂറ്റമുണ്ട്. ആ ചങ്കൂറ്റം തന്നെയാണ് ചൈനീസ് കപ്പൽ ശ്രീലങ്കയുടെ തീരത്ത് വന്നപ്പോഴത്തേക്കും ശ്രീലങ്കയെ അറിയിച്ചു. ശക്തമായിട്ട് ചൈനീസ് കപ്പൽ ശ്രീലങ്കയിലേക്ക് വരുന്നത് ഭാരതത്തിൻ്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡേഞ്ചറസ് ആണ്. പക്ഷേ ശ്രീലങ്ക ഹെൽപ്ലെസ് ആണ്. ഒരു തരത്തിൽ അവരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് ചൈന. അവരുടെ കടത്തിൻ്റെ 20% കടം ചൈനയുമായിട്ടാണ്. ചൈനയ്ക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും ലങ്കയെക്കുറിച്ച് എടുക്കാം. ഒരു യുദ്ധം വരെ ഭാരതവുമായിട്ട് ശ്രീലങ്കയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ ശ്രീലങ്കയെ കൊണ്ട് പറയിപ്പിച്ചു ഇന്നലെ ചൈനീസ് കപ്പൽ ശ്രീലങ്കൻ പോർട്ടിൽ വരാൻ പറ്റില്ല എന്ന്. ചൈന ഞെട്ടിപ്പോയി ശരിക്കും. ആ ചൈന കപ്പൽ കൊണ്ടുവന്നത് ഉള്ളിയും സവാളയും പരിപ്പും കൊണ്ടുവന്നതൊന്നുമല്ല, ഭാരതത്തിനെ വിലയിരുത്താൻ തന്നെ വന്നതാണ്. ഏതായാലും ശ്രീലങ്കയുടെ കാര്യത്തിലും ചൈനയുടെ കാര്യത്തിലും ശ്രീലങ്കൻ പോർട്ട് ചൈന ഉപയോഗിക്കുന്ന കാര്യത്തിലും കൃത്യമായിട്ടുള്ളൊരു തീരുമാനം ഇന്നലെ എടുത്തു. മാത്രമല്ല, ഭാരതത്തിൽ ഓവർ സ്റ്റേ ചെയ്യുന്ന 81 ചൈനക്കാരോട് ഇമ്മീഡിയറ്റ്ലി ഭാരതം വിടാൻ പറഞ്ഞു. തായ്വാന്റെ മോളിൽ കൂടെ മിസൈൽ പോയി എന്നറിഞ്ഞ ആ നിമിഷം പറഞ്ഞു, ഭാരതത്തിൽ തങ്ങുന്ന നിയമവിരുദ്ധമായിട്ട് വിസയുടെ കാലാവധി നീട്ടാതെ ഭാരതത്തിൽ എവിടെ തങ്ങുന്ന 81 ചൈനക്കാരെ 24 മണിക്കൂറിനകം ഭാരതം വിടാൻ പറഞ്ഞു. ഇത്ര ഷാർപ്പായിട്ട് ഒരിക്കലും ഭാരതം പറയാറില്ല. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് വേണ്ടിയിട്ടുള്ള വീല് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് തൽക്കാലം കിട്ടാനില്ല. നമ്മുടെ ചെന്നൈയിലെ ബേസിൻ ബ്രിഡ്ജിലുള്ള ഇൻ്റഗ്രൽ ക്രോച്ച് ഫാക്ടറി ഉണ്ടാക്കുന്നത് വരെ ചൈനയിൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പം ചൈനയുമായിട്ട് റിലേഷൻ ഉണ്ട് ഒരു തരത്തിൽ. മാത്രമല്ല, താലിബാൻ്റെ കാര്യത്തിൽ ഇന്നലെ ചൈനയിലെ താലിബാൻ അഫയേഴ്സ് സെക്രട്ടറിയും ഭാരതത്തിലെ സെക്രട്ടറിയും തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ വന്നിട്ട് സ്വകാര്യമായിട്ട് താലിബാൻ അഫയേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ചൈനീസിലെ ആളും ഭാരതത്തിൻ്റെ ആളും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ചൈനയിലെ പൗരന്മാരിവിടെ നിയമവിധേയമല്ലാതെ ഇവിടെ കറങ്ങി നടക്കുന്നതും ഇവിടെ എന്ത് ചെയ്യുന്നതും അതിനെ തടയും തിരിച്ചു പോകാനുള്ള നിർദ്ദേശം നല്ല അസൽ മുസ്ലിം രാജ്യങ്ങളെ കട്ടാക്കി കൊടുക്കുന്ന മാതിരി, അമേരിക്കയൊക്കെ കട്ടാക്കി കൊടുക്കുന്ന മാതിരി ചൈനയ്ക്കിട്ട് കൊടുത്തു. മാത്രമല്ല, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അവർക്ക് 3-ാമത്തെയും 4-ാമത്തെയും കർണക്കുറ്റിക്കിട്ടുള്ള അടിയാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നത്. അവരൊന്നുമല്ല, 57 രാജ്യം ഉണ്ടെങ്കിലും 147 രാജ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ മതാധിഷ്ഠിതമായിട്ടുള്ള ഈ ഭരണകൂടത്തെയും നിങ്ങളുടെ ഈ മതാധിഷ്ഠിതമായിട്ടുള്ള തോന്നിവാസത്തെയൊന്നും നമ്മൾ അംഗീകരിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ
ഭാരതത്തിലെ നൂപുർ ശർമ്മയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ചിലരെ പിടിച്ച് അകത്തിട്ടിരിക്കുന്ന കാര്യമാണെങ്കിലും തീവ്രവാദികളെ ഒതുക്കുന്ന കാര്യമാണെങ്കിലും ഈ ഈ അടുത്ത കാലത്ത് ജമ്മു കാശ്മീരിലെ 370-ാം വകുപ്പിനെ കുറിച്ചിട്ട് OIC മൂന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്നലേക്ക് മിനിഞ്ഞാന്ന് ആഗസ്റ്റ് മാസം 5-ാം തീയതി ആഗസ്റ്റ് 5-ാം തീയതി 307-ാം വകുപ്പ് മാറ്റിയിട്ട് മൂന്നാം വർഷമാണ്. നിങ്ങൾ ഭാരതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യം തിരിച്ചറിയും എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭാരതത്തിന് ആവശ്യമായിട്ടുള്ള ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച് സൗദി അറേബ്യയെ വരച്ച വരയിൽ നിർത്താൻ നമുക്ക് സാധിച്ചു. മാത്രമല്ല, പണ്ടൊക്കെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഭാരതീയർക്ക് മുട്ടിടിക്കുമായിരുന്നു. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളുടെ വാഹനങ്ങൾ എന്ത് സംഭവിക്കും, KSRTC മാതിരിയാവും ഇന്ത്യ. കേരളത്തിലായതുകൊണ്ട് നാണോ മാനോ ഇല്ലാത്തവരാണ് മുകളിലിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് KSRTC ഓടിയാലും വിരവില്ല, ഓടിയില്ലെങ്കിലും വിരവില്ല, ആര് ചത്താലും വിരവില്ല, മുങ്ങിയാലും വിരവില്ല, കൊന്നാലും വിരവില്ലാത്തൊരു സംസ്ഥാനമാണ്. അത് ഭാരതത്തിൻ്റെ 3% സ്ഥലവും 3% ജനങ്ങളും എവിടെ ഉള്ളൂ. പക്ഷേ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അങ്ങനെയല്ല. അവരെ ഇൻഡിവിഡ്വലി ഭാരതം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നല്ല അസല് 10 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് UAE ഭാരതത്തിൽ നടത്തുന്നത് അടുത്ത 2 വർഷം കൊണ്ട്. അതിൽ വലിയ മേജർ ചങ്ക് വന്നു കഴിഞ്ഞു. ആ റിലേഷനൊക്കെ നിർത്തുകയും അതേസമയത്ത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ ചെകിടത്തിട്ട് എപ്പോഴൊക്കെ അവസരം കിട്ടുന്നു അപ്പോഴൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ കുറേ മുസ്ലിം ജിഹാദികൾക്ക് തീവ്രവാദികൾക്കും അത് പിടിക്കുന്നില്ല. പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും പോയിട്ട് പിടിക്കുന്ന രീതിയിൽ പശ ഒട്ടിച്ചോളാൻ പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ 3 അടിയാണ്. 1 ചൈനയ്ക്ക് കിട്ടി, 2 ശ്രീലങ്കയ്ക്ക് കിട്ടി, 3 OICക്ക് കിട്ടി. പിന്നെ ബാക്കി ആരെല്ലാം ഭാരതത്തിൻ്റെ മെക്കെട്ട് കയറാൻ വരുന്നോ അവർക്കെല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങളുടെ കാര്യം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞങ്ങൾ എന്ത് ചെയ്യണം ചെയ്യരുതെന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. പുറത്താക്കണമെങ്കിൽ പുറത്താക്കും, പ്രതിഷേധിക്കണമെങ്കിൽ പ്രതിഷേധിക്കും. പ്രതിഷേധിച്ചിട്ട് അവിടെ കൊണ്ട് അവസാനിപ്പിക്കില്ല, കാര്യങ്ങൾ മുഴുവനും ചെയ്ത് തീർത്തിട്ടേ വരുള്ളൂ. ഭാരതത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഭാരതത്തിൻ്റെ സഹായം സ്വീകരിച്ച് ഭാരതത്തിനെതിരെ പ്രവർത്തിച്ചാൽ എങ്ങനെ തിരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് നമുക്ക് അറിയാമെന്ന് കൃത്യമായിട്ട് അവരെയൊക്കെ ഓർമ്മപ്പെടുത്തി. നല്ല ഒരു പരിപാടിയാണ് ഇതൊക്കെ നടന്നത്. 48 മണിക്കൂറിനുള്ളിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇങ്ങനെ പതുക്കെ 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 നമ്മൾ. ഇയാളുണ്ടല്ലോ എന്താ പറയുക, രാജമാണിക്യം സിനിമയിലെ മമ്മൂട്ടി പറഞ്ഞ മാതിരി പെതുക്കെ 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 ഒന്നുമല്ല, നല്ല അസല് സ്പീഡിൽ തന്നെയാണ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടതുപോലെ കൊടുക്കുകയും എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ടതിൽ നിന്ന് എടുക്കേണ്ടതുപോലെ എടുക്കുകയും ചെയ്യാം. പ്രതികരിക്കേണ്ടതും നല്ല പ്രതികരിക്കൽ മാത്രമല്ല, അത് അപ്പം തന്നെ ചെയ്യുകയാണ്. പ്രതികരിച്ച് അങ്ങോട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. അത് നല്ല കലക്കനായിട്ട് തോന്നി. ഇനിയുണ്ട് പറയാൻ, ഇന്നലെ നടന്ന കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്. ഭാരതത്തിൻ്റെ ചില ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഇത്തിരി ദേഷ്യമുണ്ട്. പക്ഷേ തായ്വാൻ്റെ മുകളിൽ കൂടെ മിസൈൽ പോയപ്പോഴത്തേക്കും ജപ്പാനും ഭാരതവുമായിട്ട് വളരെ സഹകരണം വേണമെന്ന് തീരുമാനിച്ചു. അമേരിക്കയും വളരെയധികം സഹകരണം വേണമെന്ന് തീരുമാനിച്ചു. അത് 48 മണിക്കൂറിനുള്ളിലാണ്. ചൈനയെ ഡീലി ചെയ്യാൻ ഇന്ത്യ ഇല്ലാതെ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നുറപ്പായി. ജപ്പാൻ ജപ്പാൻ നല്ല സ്നേഹമായിരുന്നു, പണ്ട് തന്നെ സ്നേഹമായിരുന്നു. ആസ്ട്രേലിയയും സ്നേഹം തന്നെയായിരുന്നു. ആസ്ട്രേലിയയിലെ ഉപപ്രധാനമന്ത്രി പറയുകയും ചെയ്തു, ഞങ്ങൾ 3 പേര് സഹോദരന്മാരാണ്, നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഞാനും ബ്രദേഴ്സാണ് എന്ന് പറയുകയും ചെയ്തു. സാധിക്കുമെങ്കിൽ ഒരു 2 ആഴ്ച യോഗി ആദിത്യനാഥിനെ ഡെപ്യൂട്ടേഷനിൽ നമ്മുടെ ആസ്ട്രേലിയയിലേക്ക് വിടണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹം കാവി ഷോളൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളായിട്ടുള്ള റിലേഷനൊക്കെ കലക്കൻ തന്നെയാണ്. പക്ഷേ ഇവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നു. അതാണ് എന്തെങ്കിലും പറഞ്ഞ് അതങ്ങ് വിട്ടു. അതായിരുന്നു നമ്മൾ ഇത്രയും കാലം 65 വർഷം ഈ നാടിനെ മുടിപ്പിച്ചത്. ഭാരതം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമാവില്ല. കാരണം അങ്ങനെ അടിമയായിട്ട് ജീവിച്ചവരെന്തെങ്കിലും പറഞ്ഞു, അടിമയ്ക്ക് എന്ത് സ്വാതന്ത്ര്യമുള്ളത്? പക്ഷേ ഇപ്പം ആണുങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ചങ്കൂറ്റത്തോടുകൂടി. നമ്മുടെ കേരളം ഭരിക്കുന്ന ആൾക്കാരെ പോലെയൊന്നും അല്ല ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാരെ. നല്ല സന്തോഷം തോന്നി ഇന്നലെ 2-3-4 വാർത്ത വായിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ അഭിമാനത്തോടുകൂടി. അതേപോലെ തന്നെ ജെഫ്രി ആംസ്ട്രോങ്ങിന് ICCR ഗംഭീരമായ, ഒരു ക്രിസ്ത്യൻ ഒറിജിനുള്ള ആളാണെങ്കിൽ ജെഫ്രി ആംസ്ട്രോങ് എന്ന് കേട്ടാൽ അറിയാമല്ലോ, അയാൾക്ക് ICCR ഗംഭീര അവാർഡൊക്കെ കൊടുത്തു. ചെയ്യാനുള്ളത് 24 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാം. നാളത്തേക്കെന്ന് പറഞ്ഞ് വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ഏതായാലും ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ ഭാരതത്തിൽ ജനിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഒരു 10 ഇരട്ടി സന്തോഷമാണ്. പ്രണാമം.